രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ സുരേന്ദ്രൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ എന്തായാലും ഇനി പി ജെ കുര്യൻ്റെ ആ വിഷയത്തിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. അതിൽ ജോഷുവ വെളിപ്പെടുത്തിയ നിർണായക വിവരങ്ങൾ ഇപ്പോഴും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായി അവശേഷിക്കുകയാണ്. എന്ത് ഫൈൻഡിംഗ് നടന്നു? അത് സംബന്ധിച്ച് എന്ത് ഫൈൻഡിംഗ് നടന്നു? ഒരു ഫൈൻഡിംഗ് നടന്നിട്ടില്ല, ഒരു ഫൈൻഡിംഗ് നടന്നിട്ടില്ല, ഒരു ഫൈൻഡിംഗ് നടന്നിട്ടില്ല, ഒരു ഫൈൻഡിംഗ് നടത്തുന്നുണ്ട്, ഒരു ഫൈൻഡിംഗ് നടത്തില്ല. ആ വിഷയത്തിലേക്ക് പോകേണ്ട. ശ്രീ സുരേന്ദ്രൻ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ബി ജെ പിയുടെ ഇടപെടൽ പറയുന്നു, ഏഷ്യാനെറ്റിന്റെ താല്പര്യങ്ങൾ പറയുന്നു. ഈ ഇതേ ചാനലിൽ ടി പി ചന്ദ്രശേഖരന്റെ വധത്തെക്കുറിച്ച് ഒരു മാസം നീണ്ട ചർച്ച നടന്നപ്പോഴും, ലാവ്ലിൻ കേസിലെ അന്വേഷണത്തെക്കുറിച്ച് മാസങ്ങൾ നീണ്ട ചർച്ചകൾ നടന്നപ്പോഴും കോൺഗ്രസിന് ഈ വികാരമുണ്ടായില്ല. സ്വന്തം ശരീരം പൊള്ളുമ്പോഴാണ് ഈ അസത്യ പ്രചാരണം. അതുകൊണ്ട് അതിന് ഞങ്ങളെന്തായാലും മുഖവിലേക്ക് എടുക്കുന്നില്ല. ശ്രീ സുരേന്ദ്രൻ, ഈ പറഞ്ഞ വെളിപ്പെടുത്തലുകളിലേക്ക് വരൂ. ഞങ്ങൾ ആദ്യം ഒരു ഘടകകക്ഷി നേതാവിൻ്റെ അടുത്ത സഹായിയുടെ വെളിപ്പെടുത്തലാണ് തുടങ്ങിയത്. ഇതിലെ ഈ ഹംസ പറയുന്നത് പോലെ തന്നെ തെക്കൻ കേരളത്തിലെ ഇടപാടിലെ ഒരു ഇടനിലക്കാരൻ, ഒരു എം എൽ എയോടൊപ്പം ഫെനി ബാലകൃഷ്ണനെ പലതവണ കണ്ട് ഇടപാട് നടത്തിയ ഒരാളുടെ വെളിപ്പെടുത്തലാണ് തുടങ്ങിയത്. അതിനുശേഷമാണ് അത് അനിൽകുമാറിലേക്കും ഹംസയിലേക്കും എത്തിയത്. ഈ ഇടപാടിൽ ഫെനി ബാലകൃഷ്ണൻ്റെ അഭിഭാഷകൻ പല രീതിയിൽ സരിതയുടെ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള ശ്രമമല്ല നടത്തുന്നതെന്ന് മനസ്സിലായപ്പോഴാണ് ഇതിൽ സംശയമുണ്ടായത്. ഈ വെളിപ്പെടുത്തലുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരം തരാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വാക്കുകൾക്കാവുന്നുണ്ടോ? വളരെ സുന്ദരനായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താന്റെ മുഖം ഒന്ന് നോക്ക്. വളരെ സുന്ദരനായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താന്റെ മുഖം ഒന്ന് നോക്ക്. അദ്ദേഹത്തിന്റെ മുഖം ഇപ്പൊ എങ്ങനെയാ ഇരിക്കുന്നത്? അതുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നതിലൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല. ഞാൻ പറഞ്ഞ വളരെ വളരെ ഇല്ലല്ല, ആ മുഖം കണ്ടാൽ അറിയാം രാജ്മോഹൻ ഉണ്ണിത്താൻ ഇങ്ങനെയൊന്നും വിഷമിച്ച് വെപ്രാളപ്പെടേണ്ട ഒരു കാര്യവും നിങ്ങൾക്കില്ല. നിങ്ങളിപ്പോ അല്ല ഒന്നും വെപ്രാളപ്പെടേണ്ട കാര്യമില്ല. ഞാൻ പറയാം, ഞാൻ ചോദിച്ച രണ്ട് ചോദ്യങ്ങൾക്ക് താങ്കൾ ഉത്തരം പറഞ്ഞില്ല. താങ്കൾ വലിയ വീരവാദം എഴുക്കിയല്ലോ. ശ്രീധരൻ നായർ റിപ്പോർട്ടർ ചാനലിൽ നികേഷിന് നൽകിയ അഭിമുഖത്തിൽ പ്രമുഖനായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ്, എനിക്ക് പേര് പറയാൻ പറ്റില്ല ഇപ്പോ എന്ന് മാത്രമാണ് പറഞ്ഞത്. പേര് പറഞ്ഞ ആൾക്കാരുണ്ട് മിസ്റ്റർ രാജ്മോഹൻ ഉണ്ണിത്താൻ. ശ്രീധരൻ നായർ പേര് പറഞ്ഞ ആൾക്കാരുണ്ട്. ശ്രീധരൻ നായരുടെ വാക്കുകൾ തന്നെ കേട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് വല്ലാതെ ഈ വെല്ലുവിളി നടത്തണ്ട. അതുകൊണ്ട് ശ്രീധരൻ നായരോട് ചോദിച്ചാൽ ഇതൊക്കെ കേസ് അന്വേഷിക്കുമ്പോൾ പുറത്തേക്ക് വരേണ്ട കാര്യങ്ങളാണ്. 164 കൊടുത്തിട്ട് ഇതുവരെ ഒരു നീക്കവും നിങ്ങൾ നടന്നിട്ടില്ല. അത് പോട്ടെ. രണ്ടാമത്തെ ശ്രീ സുരേന്ദ്രൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ മാത്രമല്ല ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളിലും എല്ലാ ദിവസവും ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് സത്യം ഏഷ്യാനെറ്റ് ന്യൂസ് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഈ പൊല്ലാപ്പം തോന്നുന്നു. സത്യം ഒരിക്കലും ഏഷ്യാനെറ്റ് ന്യൂസ് പറഞ്ഞിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരൻ ഏഷ്യാനെറ്റ് ന്യൂസ് നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മുതലാളിയെ കുറിച്ച് പറഞ്ഞല്ലോ, അദ്ദേഹം രാജ്യസഭാ അംഗമാണ്. എന്തിനാണ് കോൺഗ്രസ് കർണാടകത്തിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്തത്? രാജീവ് ചന്ദ്രശേഖരൻ വോട്ട് ചെയ്തു. കോൺഗ്രസ് പാർട്ടിയിൽ ആരെങ്കിലും അതിലുത്തരം പറയൂ. എന്തിനാണ് നിങ്ങൾ വോട്ട് ചെയ്തത്? അദ്ദേഹം സ്വതന്ത്ര എം പി ആണ്. അദ്ദേഹം സ്വതന്ത്ര എം പി ആണ്. സ്വതന്ത്ര എം പി ആണ്. എന്തിന് കോൺഗ്രസ് വോട്ട് ചെയ്തു? ആരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് മെൻഷൻ ചെയ്യൂ. വ്യക്തമായ വിവരങ്ങൾ പുറത്തുവിടാൻ ഞങ്ങൾ തയ്യാറാണ്. പറയൂ, ആരാ വോട്ട് ചെയ്തത്? മുഴുവൻ ആളുകളുടെ വിവരം തരാം. ശ്രീ സുരേന്ദ്രൻ അല്ലല്ല വിനു, ആവശ്യമില്ലാതെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ പോകണ്ട. നമ്മൾ ഈ സോളാർ തട്ടിപ്പിലേക്ക് തന്നെ വരാന്ന്. സോളാർ തട്ടിപ്പ് കേസിലാത്ത കാര്യമാണ്. പറയാമല്ലോ അനിൽ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ലയിലെ മന്ത്രിയാണ്. അവിടുന്ന് ഉള്ള ബസ് ഓണേഴ്സ് അസോസിയേഷൻ നേതാവാണ് ഹംസ. അങ്ങനെ അവരൊക്കെ ആയിട്ട് വലിയ ബന്ധം കാണും. അവർ തമ്മിൽ സംസാരിക്കും. ഈ ഡീലിൽ പങ്കെടുത്ത ആളുകളുടെ ശബ്ദ സംപ്രേഷണം തന്നെ അത്തരം ഡീല് നടക്കുന്നതിന് തെളിവാണ്. ഡീല് നടന്നില്ലല്ലോ, അഭിഭാഷകനെ ഒഴിവാക്കി, പണം വാഗ്ദാനം ചെയ്തു, ചർച്ച നടന്നു. അത് സ്ഥിരീകരിക്കുന്ന തെളിവുകളിൽ രണ്ടെണ്ണമാണ് പുറത്തുവിട്ടത്, ഒന്ന് ഉച്ചയ്ക്ക് പുറത്തുവിട്ടിരുന്നു. വിനു, 33 ക്രിമിനൽ കേസിലെ പ്രതിയായ സരിത നായരെ 6 ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ 24 പ്രാവശ്യം ഹാജരാക്കി. ഈ 24 പ്രാവശ്യം ഹാജരാക്കുമ്പോഴും ജഡ്ജിമാർ ചോദിച്ചു, സരിതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, എന്തെങ്കിലും പരാതി ഉണ്ടോ?
ഇരുപത്തിനാല് പ്രാവശ്യം ഹാജരാക്കി ആറ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയിട്ടും പറഞ്ഞില്ല. ഇപ്പൊ എറണാകുളത്ത് ഞങ്ങൾ പറയുന്നല്ലോ സരിതയെ ഞങ്ങൾ മാറ്റി, സരിതയെ ഞങ്ങൾ മൊഴിയെടുക്കാൻ നിയമം അറിയാവുന്ന സരിതയെ സംബന്ധിച്ചിടത്തോളം കേരള പോലീസ് അവരെയും കൊണ്ട് ഊരു ചുറ്റാൻ പോവല്ല. ഹൈക്കോടതിയോട് പറഞ്ഞല്ലോ പ്രൊഡക്ഷൻ ഞങ്ങളെ അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്കിനി ആവശ്യമില്ല, അതാ തിരിച്ചു തന്നേക്കാമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഡി ജി പി സരിതയുടെ മൊഴി രേഖപ്പെടുത്തണമെങ്കിൽ അവർ ഹാജരാകുന്ന ഏതെങ്കിലും ഒരു കോടതിയിൽ രേഖപ്പെടുത്തിയാൽ മതി. ഈ ചർച്ചയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഈ ചർച്ചയിൽ അടിസ്ഥാനപരമായിട്ടുള്ള ചർച്ചയിലേക്ക് വരും. ശ്രീ സുരേന്ദ്രൻ, ഈ അറസ്റ്റിലാവുന്നത് വരെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി ഇറങ്ങി നടന്ന സരിതയാണ് ഇപ്പോൾ 42 കേസിലെ ഈ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരാൾ. ഇപ്പോൾ അറസ്റ്റിലായിരുന്നെങ്കിൽ ഇപ്പോഴും കയറി ഇറങ്ങി നടന്നേനെ. അതെ, നിങ്ങളുടെ കയ്യിൽ സരിത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അറസ്റ്റ് ചെയ്തു അവരുടെ മുടിയിൽ നിന്ന് ജോപ്പന്റെ പേര് വന്നു. ജോപ്പൻ പുറത്തിറങ്ങി കാണുകയായിരുന്നു. പറഞ്ഞു, ഞാൻ പറയാൻ സമ്മതിക്കത്തില്ല. പിന്നെ സരിതാ നായരെയും ബിജു രാധാകൃഷ്ണയും ചോദ്യം ചെയ്ത് മുടിയിൽ നിന്ന് ജോപ്പന്റെ പേര് വന്നു. എവിഡൻസ് കിട്ടിയത് കൊണ്ടാണ് ജോപ്പനെ അറസ്റ്റ് ചെയ്തത്. ഒരിക്കൽ കൂടി ഈ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാൻ മന്ത്രി അനിൽകുമാറിന്റെ വാക്കുകളിലേക്ക് ദേവി ഇത് ഒരിക്കൽ കൂടി കാണിക്കണം എന്ന് എന്റെ സഹപ്രവർത്തകരോട് അഭ്യർത്ഥിക്കുന്നു. ഹലോ, പിന്നെ ഇപ്പൊ എന്ത് സംഭവിച്ചതാണ് അവിടെ? നിങ്ങൾ വിചാരിക്കുന്നതാ അൽകുമാർ ഉണ്ടോ അവിടെ? ഇവിടെ ഉണ്ട്. നിങ്ങൾ മിനിസ്റ്റർക്ക് ഒന്ന് കൊടുക്കാവോ ഇപ്പം? ഞാൻ ഒരു സെക്കൻഡ്. ഹലോ, ആ കേശവനാണേ. എന്താ ചേട്ടാ? ആരുടെ സാർ ഒരേ വേളം കിടന്നു. എവിടുന്നാന്നൊരു പിടിയും കിട്ടുന്നില്ല, അതാണ്. ഞാന് പിന്നെ ചേട്ടൻ ഈ വാർത്ത വന്നപ്പോ ഒന്ന് വിളിക്കാൻ കരുതിയാ. ആണോ? അത്രേ ഉള്ളൂ. ഒന്ന് വിളിക്കൂ നിങ്ങൾ. എന്നാ? ആരേ? ബെന്നി ഒന്ന് വിളിക്ക്. ഏ, ബെന്നി ചേട്ടൻ ഒന്ന് വിളിച്ചു വെക്ക്. എന്താ വിളിക്കണ്ട? ഇതെങ്ങനെ ഈ സംഭവം വരുന്നേന്നേ. അതൊന്ന് മൈൻഡ് ചെയ്യേണ്ടത്, ഇവർ പറയുന്നത് കൂടുതൽ മൈൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇത്രയല്ലേ ഉള്ളൂ. അവന്റെ വഴിയാണോ പുറത്തു പോയെന്നൊരു സംശയമുണ്ട്. അത് ശരി. ആ, അങ്ങനെ നെല്ലിക്കുത്ത് അംസൊക്കെ വിളിച്ചു ചോദിച്ചിരുന്നു. നല്ല രാത്രി. ഞാൻ പറഞ്ഞു, ഒരു ഇത് വേണ്ട, ഇതൊക്കെ പൈസ തിരുമറ ചെയ്യാനുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. തുടർന്ന് ഹംസയെയും ഞങ്ങൾ വിളിച്ചിരുന്നു. ഹംസയുടെ വാക്കുകളിലേക്ക്. ഹംസക്ക, സത്യം പറ ഹംസക്ക, ആരോടെങ്കിലും ആരെങ്കിലും വിളിക്കുകയല്ലോ ചെയ്തോ? എങ്ങനെ? പിന്നെ ആര് വഴിക്ക്? അല്ല, അപ്പൊ ഇതെങ്ങനെ, അവള് പുറത്തു വിട്ടാണോ? അല്ല, നിങ്ങളുടെ വഴിക്ക് അവര്. അയ്യോ, അത് പക്ഷെ നമ്മടെ നടക്കുമായിരുന്നു ഹംസക്ക, അതോ ഇത് ചതിയായിരുന്നു? നടക്കുമോ? ഇതിപ്പോ പുറത്തായ പിന്നെ എങ്ങനെ നടക്കും? അതെയാ? എത്ര അവര് പറയുന്ന അവസാനം? സുരേന്ദ്രൻ, ഈ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഈ വെളിപ്പെടുത്തലുകൾ ഏതൊക്കെ തരത്തിലാണ് യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കുന്നത്, പ്രതിരോധത്തിലാക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും ഈ വെളിപ്പെടുത്തലിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പോയിന്റ്
ഉമ്മൻചാണ്ടിയുടെ വളരെ വിശ്വസ്തനായിട്ടുള്ള ബെന്നി ബെഹനാനാണ് ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് ബോധ്യമായിരിക്കുന്നു. മാത്രമല്ല സരിത വെളിപ്പെടുത്തുമെന്ന് പറയുന്ന പേരുകളുണ്ടല്ലോ, രണ്ട് കേന്ദ്രമന്ത്രിമാർ, നാല് സംസ്ഥാന മന്ത്രിമാർ, രണ്ട് പ്രധാനപ്പെട്ട IPS ഉദ്യോഗസ്ഥന്മാർ, രണ്ട് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ, ഏതാനും സിനിമാ താരങ്ങൾ, ഇവരെയൊക്കെ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തൽ എന്തുകൊണ്ടാണ് വൈകിക്കുന്നത്? അത് വൈകിക്കുന്നതിലാണ് ഫെനി ബാലകൃഷ്ണൻ നടത്തിയ നീക്കം പുറത്തേക്ക് വരുന്നത്. ഫെനി ബാലകൃഷ്ണന്റെ തട്ടിപ്പ് മനസ്സിലായതുകൊണ്ടാണ് കോടതി നേരിട്ട് തന്നെ നിങ്ങളിത് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞത്. ഫെനി ബാലകൃഷ്ണൻ ഇതുവരെ മാത്രമല്ല, ഒരുപാട് പേരെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, വലിയ തുക ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ അങ്ങനെ തുകയൊക്കെ പേടിച്ചിട്ട് ഈ മന്ത്രിമാരൊക്കെ, ഞാൻ ചോദിക്കട്ടെ, രണ്ട് കേന്ദ്രമന്ത്രിമാർ നാട് വിട്ടോ? എവിടെ പോയിരിക്കുകയാണ് നമ്മുടെ KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും? അവരെ ഈ ഭൂമി മലയാളത്തിൽ കാണുന്നില്ലല്ലോ. രാജ്മോഹൻ ഉണ്ണിത്താറാണല്ലോ ഇപ്പോൾ വന്നിട്ട് അവർക്കൊക്കെ വേണ്ടി വക്കാലത്ത് പിടിക്കുന്നത്, ഇല്ലാത്ത കഥകൾ പറയുന്നത്. കേന്ദ്രമന്ത്രിമാരെ കാണാനില്ല. അനിൽകുമാറിന് നിയമസഭയിൽ എന്തെല്ലാം കരച്ചിലാണ് കരഞ്ഞത്. ഇപ്പോൾ അനിൽകുമാർ പറയുന്നു, എന്നെ അംസക്ക ഇന്നലെ വിളിച്ചിരുന്നു. എന്തിനാ അംസക്ക വിളിച്ചതെന്ന് പറയുന്നില്ല. ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് ട്രാൻസ്പോർട്ട് കാര്യം പറയാനാണെന്ന്. സരിത വിളിച്ചപ്പോഴും കോൺഗ്രസ് നേതാക്കൾ പലരും പറഞ്ഞത് മണ്ഡലത്തിന്റെ വികസന കാര്യങ്ങൾ പറയാനാണ്. സരിത എന്ത് വികസനമാണ് മന്ത്രിമാർക്കും MLA മാർക്കും മണ്ഡലത്തിൽ ഉണ്ടാക്കിയതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കളാകെ ഭയപ്പാടിലാണ്. ഈ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ തോതിൽ പണം കൊടുത്ത് ഇതിങ്ങനെ, അതല്ല ഇപ്പൊ തിങ്കളാഴ്ച വരെ നീട്ടിക്കൊണ്ടുപോയത്. 10 മിനിറ്റ് കൊണ്ട് എടുക്കാവുന്ന ഒരു മൊഴി അല്ലെങ്കിൽ ഒരു ഒരു പരാതി എഴുതി വാങ്ങി കോടതിയിൽ കൊടുക്കാൻ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. ഇനിയും തിങ്കളാഴ്ചത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. ഇതെല്ലാം സാമ്പത്തിക ഇടപാടുകൾക്ക് വേണ്ടിയാണ്. ശ്രീധരൻ നായരുടെ കേസ് മുതലുള്ള ഓരോ കേസിലും, സജതിന്റെ കേസിലും, ശ്രീധരൻ നായരുടെ എല്ലാ കേസിലും ഇതുപോലുള്ള ഇടപെടകൾ കോൺഗ്രസ് നേതാക്കൾ നടത്തിയിരുന്നു. പണം കൊടുക്കാമെന്നുള്ള വാഗ്ദാനം ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അനിൽകുമാറും അതുപോലെ ആര്യാട മുഹമ്മദിന്റെയും ഒക്കെ പ്രശ്നം ഒതുക്കാൻ ഒരു വ്യവസായ വഴി ബെന്നി ബെഹനാനോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറയുമ്പോൾ വ്യക്തമാണല്ലോ കാര്യങ്ങൾ. ഒരു വ്യവസായ വഴി മുഖ്യമന്ത്രിയുടെ സിൽബന്ധികൾ നടത്തുന്ന നീക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിനെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത് രാജീവ് ചന്ദ്രശേഖരും ഏഷ്യാനെറ്റും BJPയും എല്ലാം ചേർന്ന് നടന്ന ഗൂഢാലോചനയാണെന്ന് പറയുന്നത്. എന്തിനാണ് ഇത്തരം വൃഥാ വ്യായാമങ്ങൾ നടത്തുന്നത്? സത്യത്തിലേക്ക് വരൂ. മന്ത്രി പറഞ്ഞത് സത്യമല്ലെങ്കിൽ എന്തിനാണ് ഹംസ തന്നെ ഇന്നലെ രാത്രി ബന്ധപ്പെട്ടതെന്നെങ്കിലും മന്ത്രിക്ക് പറയാമായിരുന്നില്ലേ? അത് പറഞ്ഞിട്ടില്ലല്ലോ. ഇത് എന്നെയും വിളിച്ച് പറഞ്ഞിരുന്നു, പൈസ പോകുന്ന ഏർപ്പാടാണെന്ന് അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുന്നു. പണം നിങ്ങൾ കൊടുക്കേണ്ടതില്ല എന്നുള്ള ധ്വനിയാണ് വ്യവസായി പറഞ്ഞിരിക്കുന്നത്. പണം മുടക്കാൻ വേറെ ആളുകളുണ്ട്. ആര്യാട മുഹമ്മദിന്റെ ചിത്രം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. BJPയും പറഞ്ഞിട്ടില്ല, കോൺഗ്രസ്സും ഒരു പാർട്ടിക്കാരും പറഞ്ഞിട്ടില്ല, ഒരു ചാനലും പറഞ്ഞിട്ടില്ല. പിന്നെ ആര്യാട സാർ എന്തിനാണ് ഇങ്ങനെ വയറിളകുന്നത്? ഈ പിന്നെ അനിൽകുമാർ പറയുന്നത് ആര്യാട മുഹമ്മദിന്റെ മൂവ്മെന്റ്, ഈ വാർത്ത വരുന്നതിന്റെ മൂവ്മെന്റ് ആണോ അനിൽകുമാർ പറയുന്നത്? അപ്പൊ ആര്യാട മുഹമ്മദ് ഇവിടെ അനിൽകുമാറിന്റെ തന്നെ രണ്ടാമത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് ശ്രീ അനിൽകുമാർ ഈ വാർത്ത വന്നതിന് ശേഷം നടത്തിയ വിശദീകരണം ഞങ്ങൾ കൊടുത്തിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞിട്ട് ഈ ഹംസ വിളിച്ചിരുന്നു. വേണമെങ്കിൽ അത് വീണ്ടും കേൾപ്പിക്കാം. ആര്യാടൻ മുഹമ്മദ് പറഞ്ഞിട്ട് എനിക്കൊരു മനസ്സിലാക്കാനുള്ള, അല്ല രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നതിന് വരുന്നതിന് മുമ്പെയാണ്. എനിക്ക് അൽഷൈമേഴ്സിന്റെ അസുഖമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം കേട്ടാൽ മനസ്സിലാവും. ഇവിടെ നിങ്ങൾ രാവിലെ 8 മണിക്ക് വാർത്ത തുടങ്ങും. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, രാത്രി 11 മണിക്ക് വാർത്ത അവസാനിക്കുന്നവരെ സുരേന്ദ്രനെ വിളിച്ചിരുത്തി നിങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചാൽ മതി. സുരേന്ദ്രനെ നിങ്ങളിങ്ങനെ പിന്നെ എടുത്തിട്ട് രാവിലെ ഇതിന് മറുപടി പറയും. പുള്ളിക്ക് നിങ്ങൾ സമയം കൊടുത്തല്ലോ. എനിക്ക് എന്നോട് ബോധിക്കും 2 മിനിറ്റ്. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളിപ്പോ ഇട്ട് കാണിച്ച അതിൽ ഹംസ ഒരു കാര്യം അസന്നിഗ്ധമായി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ ഡീലിൽ 10 പൈസയുടെ ഏർപ്പാടില്ലെന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചോ വിനു, ഒന്നുകൂടെ വേണേ ഇട്ട് കണ്ടോ വിനു, ഒന്നും ഇട്ട് കണ്ടോ. ഇവിടെ 4 കോടി രൂപയുടെ ഡീലാ നിങ്ങൾ പറയുന്നത്, പക്ഷെ ഹംസ പറയുന്നു 10 പൈസ ചെലവില്ല. എന്ത് കാര്യമാവട്ടെ, ഏത് കാര്യമാവട്ടെ, 10 പൈസ ചെലവില്ലെന്ന് ഹംസ പറയുന്നത് നിങ്ങളുടെ കൈവശം റിപ്പോർട്ട് ഒന്നുകൂടി ഇട്ട് കണ്ടോ. കണ്ടിട്ട് നിങ്ങൾ പറയണം 4 കോടിയുടെ ഡീൽ ഉണ്ടോ ഇല്ലയോ എന്ന്. ഈ ഹംസ ഒന്നുകൂടി ഇട്ട് കാണാൻ, ഹംസ പറഞ്ഞു, ഹംസ പറഞ്ഞു, ഹംസ പറഞ്ഞു, അല്ല 4 കോടി എന്റെ ഓപ്പറേഷനിൽ, എന്റെ ഓപ്പറേഷനിൽ 10 പൈസ ചെലവില്ല. എന്റെ ഓപ്പറേഷൻ നിങ്ങൾക്ക് പൈസ ചെലവില്ല. ആർക്ക്? ഈ ആർക്ക് വേണ്ടി ഇടപെട്ടോ അവർക്ക് ചെലവില്ല. പൈസ ഇവിടെ നിങ്ങൾ പറയുന്ന 4 കോടി ഡീലിന് വേണ്ടി ചെലവാക്കി, ഈ പണം ചെലവാക്കുന്നത് ഈ ആരോപണ വിധേയരായിരിക്കണമെന്നില്ലല്ലോ. ആരായിരിക്കും ശ്രീ സുരേന്ദ്രൻ? അറിയാമല്ലോ സുരേന്ദ്രനാണല്ലോ. സുരേന്ദ്രൻ പറയട്ടെ, രാജ്മോഹൻ ഉണ്ണിത്താൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതല്ല സത്യം. 4 കോടിയുടെ കാര്യം പറഞ്ഞത് വിനു ബെന്നി ബെഹനാന്റെ കാര്യമാണ്, ഹംസയുടെ കാര്യമല്ല. ബെന്നി ബെഹനാനും ഫെനി ബാലകൃഷ്ണനും തമ്മിലുള്ള ഇടപാടിലാണ് 4 കോടിയുടെ കാര്യം പറഞ്ഞത്. ബെന്നി ബെഹനാൻ 4 കോടി രൂപ വരെ ഫെനി ബാലകൃഷ്ണന് സമ്മതിച്ചു. ചില പേരുകൾ ഒഴിവാക്കണം, PC ജോർജിന്റെ പേരടക്കം എഴുതി ചേർക്കണം, ചില പേരുകൾ ഒഴിവാക്കണം.
രാജ്മോൻ ഉണ്ണിത്താൻ, രാജ്മോൻ ഉണ്ണിത്താന്റെ ചില സുഹൃത്തുക്കളെ പേര് ചേർക്കണം, ചില പേരുകൾ ഒഴിവാക്കണം. ആ വിഷയം വേറെയാണ്. ആ വിഷയവും അനിൽകുമാറിന്റെ വിഷയവും അംസയുടെ വിഷയം ഒന്നാക്കി നിങ്ങൾ കാണണ്ട. രാജ്മോൻ ഉണ്ണിത്താനോട് എനിക്ക് പറയാനുള്ളത്, ബെന്നി ബഹനാനും ഫെനി ബാലകൃഷ്ണൻ തമ്മിലുള്ള ഇടപാടിലാണ് 4 കോടി രൂപയുടെ കണക്ക് വരുന്നത്. അല്ലാതെ അംസയുടേതല്ല. അംസ ആര്യാട മുഹമ്മദിനും അനിൽകുമാറിനും വേണ്ടി, അനിൽകുമാറിനും വേണ്ടി, അനിൽകുമാറിനും ആര്യാട മുഹമ്മദിനും വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞോട്ടെ, ഫെനി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വക്കീല് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചാനലുകളിലൂടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സരിതയുടെ എത്രയോ 24 or 42 പേജുള്ള കുറേ പരാതി അവരുടെ കയ്യിലുണ്ട്. മാത്രമല്ല, അതിൽ മന്ത്രിമാരുടെ പേരുണ്ട്, അതിൽ MLA മാരുടെ പേരുണ്ട്, കേന്ദ്രമന്ത്രിമാരുടെ പേരുണ്ട്. അപ്പോൾ ഫെനി ബാലകൃഷ്ണൻ കഴിഞ്ഞ കുറേ നാളായി ആളുകളെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോടതിക്ക് അത് മനസ്സിലായി. എന്താ കോടതിക്ക് മനസ്സിലായത്? കോടതി പറഞ്ഞല്ലോ, ഇടനിലക്കാർ വേണ്ട, മധ്യസ്ഥന്മാർ വേണ്ട, വക്കീലന്മാർ വേണ്ട. സരിതയ്ക്ക് പറയാനുള്ളത് സരിത നേരിട്ട് പറഞ്ഞോട്ടെ, നിങ്ങളുടെ സഹായം ഒന്നും വേണ്ട. അതാണ് അതാണ് ഇടനിലയുടെ തെളിവ്. പറഞ്ഞോട്ടെ, ഇടനിലയുടെ തെളിവ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് ഏറ്റവും നല്ല കാര്യമാണ്. സരിത പറയട്ടെ, സരിതയുടെ മൊഴി പുറത്തു വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം. എന്തിനാ നമ്മൾ തിടുക്കം കാണിക്കുന്നത്? ഈ 1.5 മാസമായിട്ട് നിങ്ങൾ ഈ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുന്നല്ലോ, ഒരു 2 ദിവസം കൂടെ കൊടുത്തോ. 2 ദിവസം കഴിഞ്ഞ് സരിതയുടെ മൊഴി പറയട്ടെ, നമുക്ക് ചർച്ച ചെയ്യാം. ഈ സരിതയുടെ മൊഴി, സരിത എന്തു പറയുന്നു എന്നുള്ളതല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പോഴത്തെ പ്രശ്നം ഈ ഫെനി, ഈ മൊഴി ഉണ്ട്, എഴുതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ഫെനി ബാലകൃഷ്ണ പിന്നാലെ നേതാക്കൾ ഒത്തുതീർപ്പിന് പോകുന്നതാണ് പ്രശ്നം. ഫെനി ബാലകൃഷ്ണനെ ഇന്ന് പുറത്താക്കിയല്ലോ, ഇനി അവൻ ഇതിൽ റോളില്ലല്ലോ. അവനെ കോടതി പറഞ്ഞല്ലോ, നീ നിന്റെ പടി നോക്ക്. ഫെനി ബാലകൃഷ്ണന്റെ ഇന്റർഫിയറൻസ് ഇന്നത്തോടുകൂടി അവസാനിച്ചു. ഇനി സരിത ഉണ്ടല്ലോ, ഫ്രീ ആയിട്ട് സരിതയുടെ മൊഴി വരട്ടെ. മോഡി വന്നതിന് ശേഷം ആരൊക്കെയാണ് ആ പേരിലുള്ളത് നമുക്ക് പരിശോധിക്കാം. കേന്ദ്രമന്ത്രിമാരുണ്ടോ, സംസ്ഥാന മന്ത്രിമാരുണ്ടോ, MLA മാരുണ്ടോ, പോലീസുണ്ടോ, നമുക്ക് പരിശോധിച്ച് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചർച്ച വീണ്ടും തുടരാം. മന്ത്രി അനിൽകുമാർ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് കോടിയേരി ആരോപിച്ചു. കോടിയേരിയുടെ വാക്കുകളിലേക്ക്. ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തിരുവനന്തപുരത്തേക്ക് ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന സരിതാ നായരെ ജയിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും ബന്ധപ്പെട്ടവരും ഇടപെട്ട് ജയിൽ ഉദ്യോഗസ്ഥന്മാർ മുഖേന അവരെ സ്വാധീനിച്ച് അവരുടെ അടുത്ത് നിന്ന് വിവിധ രീതിയിൽ കാര്യങ്ങൾ ചെയ്തെടുക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നതാണ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്ന ഈ വാർത്ത വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ അവർ പറയാനിടയുള്ള കാര്യം ഗവൺമെന്റിനെതിരായിട്ട് വരാൻ പാടില്ല എന്നുള്ള തരത്തിൽ വലിയ കോടിക്കണക്കിന് ഉറപ്പിക വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഇടപെടലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വെളിപ്പെടുത്തൽ വന്ന സാഹചര്യത്തിൽ എങ്ങനെ മന്ത്രിക്ക് ഇനി ആ മന്ത്രിസ്ഥാനം തുടരാൻ സാധിക്കും? ചർച്ച അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി കോൺഗ്രസ് വക്താവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ സുരേന്ദ്രൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ന്യൂസ് അവറിൽ